വിശംസിക്കാനേറ്റ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമ്മെല്ലാവരും നടത്തേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ് തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ജന്മനാടായ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. 2-3 വ്യക്തികളിൽ നിന്നും ഏറ്റവും അഭികാമ്യനായ, അനുയോജ്യരായ വ്യക്തികളെ തിരഞ്ഞെടുക്കുക പ്രതിസന്ധിയാണ് പലപ്പോഴും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഇന്ന് വചനം നമ്മോട് പറയുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 16:10-13 വരെയുള്ള 3 വാക്യങ്ങൾ വളരെ അർത്ഥസമ്പുഷ്ടമായ സന്ദേശമാണ് നമുക്ക് അതിൽ ലഭിക്കുക. ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ. 2 യജമാനന്മാരെ ഒരേ സമയം സേവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെയോ ലോകത്തെയോ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളില് നാം നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ ശരിയായതാണോ? നാം നമ്മോട് തന്നെ വിശ്വസ്തരാണോ? വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമ്മുടെ വിളിയില്, നമ്മുടെ ദൗത്യങ്ങളില് വിശ്വസ്തത പാലിക്കുവാൻ. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, Lord, I pray for faithfulness, not for success. നമ്മളെല്ലാം വിജയം ആഗ്രഹിക്കുന്നവരാണ്, വിജയത്തിന് വേണ്ടി അഭിലഷിക്കുന്നവരാണ്. പക്ഷെ മദർ തെരേസ പ്രാർത്ഥിച്ചത് വിശ്വസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തർ, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുമെന്ന് വചനം നമ്മോട് പറയുമ്പോൾ മദർ തെരേസയുടെ പ്രാർത്ഥന, താവേ ഞാൻ വിശ്വസ്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജയത്തിനായില്ല. വിജയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? നാം ആരെയാണ് സേവിക്കുന്നത്? ആരെയാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്? പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ അവിടെ എത്തിയപ്പോൾ കണ്ടെത്തിയത് ദരിദ്രർ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നോക്കി നടന്ന പൂജ്യരാജാക്കന്മാർ കണ്ടത് ദരിദ്രനായിട്ട് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉമ്മീശുവിനെ. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടായിരിക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുക. അത് സ്വീകരിക്കുവാൻ, അത് തിരഞ്ഞെടുക്കുവാൻ ദൈവിക നന്മകൾ, ആത്യന്തികമായ മൂല്യങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അതീതമാവാം, വിപരീതമാവാം. ശരിയായത് തിരഞ്ഞെടുക്കുവാൻ, വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ വിശുദ്ധ.